ഫ്രണ്ട്സ്, ഞാൻ ആർദ്ര. ഞാൻ മാരാമുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്കായ ഹാരി പോട്ടർ സീരീസ് വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കൃതികളിൽ ഹാരി പോട്ടർ സീരീസുകൾക്ക് 3ാം സ്ഥാനമാണ്. ആദ്യത്തെ 24 മണിക്കൂറുകൾക്കുള്ളിൽ 8.3 മില്യൺ കോപ്പീസ് വിറ്റഴിക്കപ്പെട്ട ആദ്യ കൃതി എന്ന റെക്കോർഡും ഹാരി പോട്ടർ സീരീസുകൾക്ക് സ്വന്തമാണ്. JK Rowling ഈ പുസ്തകത്തിൻ്റെ കഥാകൃത്ത്. ഒരൊറ്റ കഥാപാത്രം കൊണ്ട് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്ന മട്ടിൽ വളർന്ന ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് JK Rowling. എഴുത്തിലെ മാജിക്കിലൂടെ ലോകം കീഴടക്കിയ അത്ഭുത വനിത. മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് മായാജാലം പഠിപ്പിക്കുന്ന ഒരു സ്കൂളിനെക്കുറിച്ചും അവിടേക്ക് പോകുന്ന കുട്ടിയെക്കുറിച്ചുമുള്ള കഥ അവർക്ക് തോന്നിയത്. അങ്ങനെയാണ് ഹാരി പോട്ടറിൻ്റെ പിറവി. പ്രസിദ്ധീകരണത്തിനയച്ചെങ്കിലും 12 പ്രസിദ്ധീകരണശാലകൾ അത് നിരസിച്ചു. ഒടുവിൽ പ്രമുഖ പ്രസാധകരായ ബ്ലൂംസ്ബറി ആ നോവൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ 1997 ഹാരി പോട്ടർ വെളിച്ചം കണ്ടു. ഏതാനും മാസങ്ങൾക്കകം അമേരിക്കയിലും ഹാരി പോട്ടർ പുസ്തകം പുറത്തിറങ്ങി. പുസ്തകം പ്രസിദ്ധീകരിക്കും മുമ്പ് ബ്ലൂംസ്ബറി ഒരു കാര്യം ആവശ്യപ്പെട്ടു. ജോവാൻ റോളിംഗ് എന്ന യഥാർത്ഥ പേരിനു പകരം കേൾക്കുമ്പോൾ സ്ത്രീയുടേതാണെന്ന് തോന്നിക്കാത്ത ഒരു പേര് സ്വീകരിക്കണം. അതിനവർ പറഞ്ഞ കാരണമെന്താണെന്നോ, ഒരു സ്ത്രീ എഴുതിയ കഥ വായിക്കാൻ താല്പര്യക്കുറവുണ്ടാകുമെന്ന്. അങ്ങനെ JK Rowling എന്ന തൂലികാനാമം ഉണ്ടായി. ഹാരി പോട്ടർ സീരീസുകളുടെ എല്ലാ സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഈ ബുക്ക് വായിക്കാൻ ഇടയായത് ഒരിക്കൽ ഇതിനെപ്പറ്റിയുള്ള ഒരു വാർത്ത കേട്ടതിനെ തുടർന്നാണ്. ഈ ബുക്കുകളെല്ലാം US ലൈബ്രറികളിൽ നിന്നും നിരോധിച്ചു എന്നതായിരുന്നു വാർത്ത. കുട്ടികൾ ഇതിൽ അഡിക്റ്റഡ് ആകുന്നു എന്നതാണ് നിരോധിക്കാനുള്ള കാരണം. പക്ഷേ കുട്ടികളുടെ പ്രതിഷേധം കാരണം ഈ ബുക്കുകൾ തിരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ കേട്ടതോടുകൂടിയാണ് ഈ പുസ്തകം വായിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നിയത്. 7 പുസ്തകങ്ങളടങ്ങിയ സാങ്കല്പിക മാന്ത്രിക നോവൽ പരമ്പരയാണ് ഹാരി പോട്ടർ. മാന്ത്രിക വിദ്യാലയമായ ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാർഡ്രിയിലെ വിദ്യാർത്ഥികളായ ഹാരി പോട്ടർ എന്ന കൗമാര മാന്ത്രികൻ്റെയും ഉറ്റ സുഹൃത്തുക്കളായ റോൺ, ഹെർമയോണി എന്നിവരുടെയും സാഹസിക കഥകളാണ് ഈ പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. മാന്ത്രിക ലോകത്തെയും തുടർന്ന് മാന്ത്രികമല്ലാത്ത മകൾ ലോകത്തെയും കീഴടക്കാനുള്ള യജ്ഞത്തിനിടയിൽ ഹാരിയുടെ മാതാപിതാക്കളെ കൊന്ന ദുഷ്ടമാന്ത്രികനായ വോൾമോട്ടും ഹാരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇതിലെ കഥാതന്തു. ഹാരി പോട്ടർ സീരീസുകളിൽ പ്രധാനമായും 7 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 3 പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് വായിക്കാൻ സാധിച്ചുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ വായിച്ചതൊന്ന് ചുരുക്കി പറയാം. സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഒരു മായിക ലോകം. അവിടെയുള്ളവർ വിച്ച് ആൻഡ് വിസാർഡ്സ് എന്നറിയപ്പെട്ടു. അവർ സാധാരണ ജനങ്ങളെ മഗിൾസ് എന്നാണ് വിളിച്ചിരുന്നത്. ഹാരി ഒരു വിസാർഡ് കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നാൽ അവൻ്റെ കുഞ്ഞുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച കാരണം സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ അവനൊരു വിസാർഡാണെന്ന് അറിയാതെ തന്നെ വളർന്നു. ഒരു അകന്ന ബന്ധുവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത്. ഡസ്ലി ഫാമിലി എന്നതായിരുന്നു ആ കുടുംബത്തിൻ്റെ പേര്. എന്നാൽ അവിടുത്തെ ജീവിതം ഹാരിക്ക് വളരെ വിഷമകരമായിരുന്നു. ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കിട്ടിയിരുന്നുള്ളൂ. കൂടാതെ ആ വീട്ടിലെ സകല പണികളും അവനെ വിട്ട് ഡസ്ലീസ് ചെയ്യിപ്പിച്ചിരുന്നു. ഡസ്ലി ഫാമിലി ഒരു മാനുഷിക പരിഗണനയും അവന് കൊടുത്തിരുന്നില്ല. ഹാരിയുടെ പ്രായത്തിലുള്ള ഒരാൺകുട്ടി അവർക്കുമുണ്ടായിരുന്നു. ഒരു തടിച്ച ഒരു പണിയും ചെയ്യാത്ത മടിയൻ. അവൻ്റെ ദേഷ്യമെല്ലാം പാവം ഹാരിയിലാണ് തീർത്തിരുന്നത്. കൂടാതെ കിടന്നുറങ്ങാൻ ഷൂസൊക്കെ വയ്ക്കുന്ന ഒരു കുഞ്ഞു പെട്ടി. അങ്ങനെ ഇരിക്കെ ഹാരിക്ക് ഒരു കത്ത് വന്നു. അതിൻ്റെ അഡ്രസ്സ് ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാർഡ്രി എന്നതായിരുന്നു. ഈ പേര് കേട്ടപ്പോൾ തന്നെ അതൊരു സ്കൂളാണെന്ന് ഹാരിക്ക് മനസ്സിലായി. അതിനുശേഷം ഹാരിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറി. ഇവിടെ നിന്നാണ് കഥയുടെ തുടക്കം. തുടർന്ന് ഹാഗ്രിഡ് എന്ന തടിച്ച മനുഷ്യൻ വന്ന് ഹാരിയെ രക്ഷിച്ചുകൊണ്ട് ഹോഗ്വാർട്സ് സ്കൂളിലേക്ക് പോയി. അവിടെ വെച്ച് ഹാരിക്ക് പുതിയ ഫ്രണ്ട്സും കഴിക്കാൻ നല്ല ഭക്ഷണവും ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളും ഒക്കെ കിട്ടി. പക്ഷേ താനൊരു സാധാരണ കുട്ടിയല്ല എന്ന് ഹാരി പിന്നീട് മനസ്സിലാക്കി. മാന്ത്രിക ലോകത്തെ വിറപ്പിച്ചിരുന്ന വോൾമോട്ട് എന്ന മാന്ത്രികൻ്റെ അന്തകൻ താനായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു.
ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങളടങ്ങിയ ഒരു അടിപൊളി പുസ്തകമാണ് ഹാരി പോട്ടർ സീരീസ്. ഇതെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. ഒരുപാട് നർമ്മങ്ങളടങ്ങിയ എന്നാൽ നമ്മെ ത്രില്ലടിപ്പിക്കുന്നതുമായ ഒരു പുസ്തകമാണ്. താങ്ക് യു.